ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ മനോജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മനോജ്, വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഷവർമ കഴിച്ച ഒരു കുട്ടി മരണപ്പെടുന്നു, 14 കുട്ടികൾ വിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. ഒരിക്കലും ലളിതമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. അല്ല, തീർച്ചയായും കുറച്ചൊരു കുട്ടിയുടെ മരണം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. അതന്നെ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം കൂടാതെ 14 പേര് ഇവിടെ ചികിത്സയിലുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് മാത്രമേ കുറച്ചൊരു സീരിയസ് എന്ന് പറയാനുള്ളൂ. എന്നാലും വലിയൊരു ആശങ്ക ഇപ്പം നിലവിലില്ല. ബാക്കി 13 പേരും നിരീക്ഷണത്തിലാണ്. എന്നാലും ഈ മരണം സംഭവിച്ച രീതിക്ക് നമ്മൾ കർശനമായ മോണിറ്ററിംഗ് സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പലരും പലപ്പോഴും പരാതിപ്പെടുന്നതാണ്, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ആഹാരം ഉണ്ടാക്കുന്നത് മറ്റുമെന്ന്, അതുപോലെ തന്നെ പരിശോധനകളും മറ്റും നടക്കുന്നില്ല എന്ന്. തീർച്ചയായും ഇത്തരത്തിലുള്ള എന്താണ് നിസ്സഹകരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിന്റെ ഇതായിട്ട് തന്നെയല്ലേ നമ്മൾ ഇത് കാണേണ്ടത്? പരിശോധനകൾ പലപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷെ ആ നടക്കുന്ന സമയത്ത് കുറച്ച് ഇതാവും. പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം അവർ കുറച്ച് കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് രണ്ടാമതും പഴയ സ്ഥിതിയിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അതാണ് തോന്നുന്നത്, കാരണം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റിയുടെ ആരോഗ്യവകുപ്പ് വിഭാഗത്തിന്റെ ഒക്കെ പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. പിന്നീട് രണ്ടാമതും പരിശോധന കഴിയുമ്പോൾ അവർ രണ്ടാമതും വൃത്തിഹീനമായ രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇനി തീർച്ചയായും അത് പരിശോധന ഇന്ന് തന്നെ അത് എല്ലാ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും അത് പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ ഡി എം ഒ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നന്ദി ഡോക്ടർ മനോജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.